കൊല്ലം ജില്ലയുടെ വടക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന കഥകളിയുടെ സ്വന്തം നാട് നമ്മുടെ കൊട്ടാരക്കര. കാടും മേടും പുഴയും കിളികളും കൊണ്ട് പ്രകൃതി രമണീയമായ ഒരിടം. ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത ജനങ്ങൾ. കൊട്ടാരക്കര ഉണ്ണിയപ്പം അത് വേറൊരു ലെവലാണ്. ആനവണ്ടിക്കോട്ടയും മീൻപിടിപ്പാറയുമൊക്കെ കൊട്ടാരക്കരയുടെ സ്വകാര്യ അഹങ്കാരമാണ്. കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്തായി പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഗ്രിഗറിക്കുന്ന്, അവിടെയാണ് ഞങ്ങളുടെ സ്വർഗം, ഞങ്ങളുടെ കലാലയം, സെന്റ് ഗ്രിഗോറിയസ് കോളേജ്. പശ്ചിമഘട്ട മലനിരകളിലെ സാന്നിധ്യമറിയിക്കുന്ന ഭൂപ്രകൃതി, തൊട്ടടുത്തായി ശെന്തുരുണി എന്ന വിശാലമായ ജൈവ വൈവിധ്യ കലവറ, ഇവയെല്ലാം ഒരു പരിധിവരെ കൊട്ടാരക്കരയുടെ ഭൂപ്രകൃതിയെ സ്വാധീനിക്കുന്നവയാണ്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാൽ സമ്പന്നമാണെങ്കിലും വികസനത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥകളും നമുക്കിവിടെ ദർശിക്കാം. മറ്റെല്ലാ നഗരങ്ങളെയും പോലെ തന്നെ നമ്മുടെ നാടും ഇന്ന് കോൺക്രീറ്റ് കാടുകളാൽ നിബിഡമായിക്കൊണ്ടിരിക്കുന്നു. ജനസംഖ്യ വർധനവിനോടൊപ്പം തന്നെ ഏറി വരുന്ന മലിനീകരണത്തെയും നിശബ്ദമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ. റോഡിലൂടെ പായുന്ന വാഹനങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തിരക്കേറിയ പാതയും തിരക്കു പിടിച്ചോടുന്ന ജനതയും ഇന്ന് എല്ലാം മറക്കുന്നു. ഒരുപക്ഷേ തിരക്കിനിടയ്ക്ക് അവയെക്കുറിച്ച് ആലോചിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാവാം. എന്താണെന്നല്ലേ, കൊട്ടാരക്കരയുടെ പ്രകൃതി സൗന്ദര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന മീൻപിടിപ്പാറയുടെ കൈവഴി ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. വേനലെടുക്കുമ്പോൾ കാണാം ജലത്തേക്കാളേറെ മാലിന്യങ്ങൾ അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പാടശേഖരങ്ങളുണ്ടായിരുന്നു. അതിലേറിയ പങ്കും ഇന്ന് നമുക്ക് നഷ്ടമായി. നിസ്സാരമായി നാം പറഞ്ഞു തള്ളുന്ന ഈ നഷ്ടങ്ങൾ ഭാവിയിലേക്കുള്ള വലിയ കോട്ടങ്ങൾ തന്നെയാണ്, ഒരിക്കലും നികത്താനാവാത്ത നഷ്ടങ്ങൾ. പറയാൻ കാരണങ്ങളേറെയാണ്. കേരളത്തിൽ കാലാവസ്ഥയെ ഭയപ്പെടാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇനി വരുന്ന തലമുറയോട് ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ എന്നത് ഒരു ചോദ്യമായി മുന്നിൽ നിൽക്കവേ ഒന്ന് ഓർക്കുക, നാം മഴയെ പഴിക്കുന്നു, കാലം തെറ്റി വന്ന കാലവർഷമെന്ന്. കുന്നുകളും മലകളും ഇടിച്ചു നിരത്തിയപ്പോൾ ഓർത്തില്ല കാലം തെറ്റി മഴ വരുമെന്ന്. മഴ പെയ്തു, കേരളത്തിൽ മഹാപ്രളയം. എന്നാൽ മഴ പറയുന്നു, ഞാൻ മുൻപും പെയ്തിറങ്ങിയിട്ടുണ്ട് ഇവിടെ. പക്ഷേ എൻ്റെ സഞ്ചാരപാത എന്തിനു നിങ്ങൾ മുടക്കി? എനിക്കൊഴുകാൻ പാകത്തിന് പുഴയെവിടെ? ആഴ്ന്നിറങ്ങാൻ കുറച്ച് മണ്ണെങ്കിലും ബാക്കി വെച്ചിരുന്നെങ്കിൽ. ഓർക്കണം, ഉരുൾപൊട്ടലായി വന്ന് നമ്മെ ഭീതിപ്പെടുത്തിയപ്പോഴും പ്രകൃതി കരഞ്ഞിട്ടുണ്ടാവാം. കാരണം മനഃപൂർവ്വമല്ലല്ലോ. നമ്മൾ മനുഷ്യർ പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ അനധികൃതമായി നിർമ്മിച്ച ക്വാറികളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഇതിനൊക്കെയും കാരണം. പുഴയില്ല, പൂവില്ല, പൂമരമൊന്നില്ല, കാറ്റില്ല, കാടില്ല, കായൽ തിരയില്ല, പൂങ്കുയിൽ പാട്ടിൻ്റെ മധുരസ്വരമില്ല, കാടു പിടിച്ചൊരാഹൃത്തിനടിത്തട്ടിൽ കണ്ണുനീർവറ്റുമാ പ്രകൃതിയാം തായതൻ, കാവലായി വന്നൊരു കാർമേഘമാണിത്. ഇനിയില്ല പിന്നോട്ടൊരോർമ്മപ്പെടുത്തലായി, ഇനിയുണ്ട് മുന്നോട്ടു കാവൽ കിടാങ്ങളായി. ഇനിയില്ല പിന്നോട്ടൊരോർമ്മപ്പെടുത്തലായി, ഇനിയുണ്ട് മുന്നോട്ടു കാവൽ കിടാങ്ങളായി. കൊല്ലം ജില്ലയുടെ ഭൂപ്രകൃതിയുടെ സവിശേഷത കൊണ്ടാവാം നമ്മിൽ നിന്നും ഈ ദുരന്തങ്ങൾ അകന്നു നിന്നത്. കൊട്ടാരക്കരയിലും സമീപ പ്രദേശങ്ങളിലുമായി ഒട്ടനവധി ആവാസ വ്യവസ്ഥകളെ നമുക്ക് ദർശിക്കാനാവും. ഇവയിൽ തണ്ണീർത്തടങ്ങൾ ഉൾപ്പെട്ട ആവാസ വ്യവസ്ഥയാണ് പ്രധാനം. സ്വദേശീയരും വിദേശീയരുമായ ഒട്ടനവധി പക്ഷി മൃഗാദികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആവാസ വ്യവസ്ഥയും ഈ ഭൂപ്രകൃതിയുടെ മറ്റൊരു സവിശേഷതയാണ്.
ചെറു മീനുകളെയും തവളകളെയും ഒക്കെ ഭക്ഷണമാക്കി തണ്ണീർത്തടങ്ങളിലെ സ്ഥിരം സന്ദർശകരായ ബ്ലാക്ക് ഹെഡഡ് ഐബിസ് അഥവാ കഷണ്ടി കൊക്കൻ ഈ ആവാസ വ്യവസ്ഥയുടെ മൂടി കൂട്ടുന്നു. ചെറു ഞണ്ടുകളെയും ഉരകങ്ങളെയും ഉഭയജീവികളെയും ഭക്ഷണമാക്കുന്നവയാണ് വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ അഥവാ നീലപൊന്മാൻ. വൈറ്റ് റംഡ് മുനിയ എന്ന ആറ്റക്കറുപ്പനും ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇവയുടെ ആഹാരം ചെറുധാന്യങ്ങളാണ്. നാട്ടുമ്പുറങ്ങളിൽ സുപരിചിതമായ റോസ് റിംഗ്ഡ് പാരക്കീറ്റ് അഥവാ മോതിരത്തത്ത ഒരു കാലത്ത് ഇവിടെ സുലഭമായിരുന്നു. എന്നാൽ ഇന്നിവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പഴവർഗ്ഗങ്ങളെ ഭക്ഷണമാക്കുന്ന മലബാർ ഗ്രേ ഹോൺബിൽ അഥവാ നാട്ടുവേഴാമ്പൽ ഇവയെ പോലും അപൂർവമായി മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. കാഴ്ചയ്ക്ക് ഇമ്പമേകുന്ന മയിലുകൾ ഇവിടുത്തെ നിത്യ സന്ദർശകരാണ്. തുമ്പികളെയും പുൽച്ചാടികളെയും നിശാശലഭങ്ങളെയും ഭക്ഷണമാക്കുന്ന ബ്ലാക്ക് ട്രോങ്കോ അഥവാ ആനറാഞ്ചിയുടെയും അതുപോലെ തന്നെ പുഴുക്കളെയും ചെറുപ്രാണികളെയും ഭക്ഷണമാക്കുന്ന ഗ്രേറ്റർ കൗസൽ അഥവാ ഉപ്പൻ എന്ന നാട്ടുപക്ഷിയുടെയും എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ ഓടിട്ട കെട്ടിടങ്ങളിലും പറമ്പിലുമൊക്കെ സുലഭമായി കണ്ടുവന്ന ഒന്നാണ് ചേര. എന്നാൽ ഇന്നിവയുടെ സാന്നിധ്യം പോലും വിരളമാണ്. പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടമായാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് വ്യക്തമാക്കുന്ന കുറച്ച് റിപ്പോർട്ടുകൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. അതിലൊന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ സിറ്റിയെ ഡെഡ് സിറ്റി അഥവാ മരിച്ച നഗരം എന്ന് വിശേഷിപ്പിക്കാൻ കാരണമാക്കിയത്. കഴിഞ്ഞ 30 വർഷത്തെ കണക്കനുസരിച്ച് അവിടുത്തെ താപനില 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചു. ഭൂഗർഭ ജലനിരപ്പ് 28 മീറ്റർ മുതൽ 300 മീറ്റർ വരെ കുറഞ്ഞു. ഇതിന് കാരണമാക്കിയത് അവിടെ നിന്നും തുടച്ചു നീക്കപ്പെട്ട 88% വരുന്ന പച്ചപ്പും 79% വരുന്ന തണ്ണീർത്തടങ്ങളുമാണ്. മകരമാസത്തിന്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി. ബാല്യകാലത്തിന്റെ പ്രകൃതി പച്ചപ്പുൽ തകിടിയാ പ്രകൃതി തന്മാറിടം കുത്തിപ്പൊളിക്കുന്ന കാട്ടാളർ നാം. കോർത്തിടാം കൈകോർത്ത് ഒത്തുചേരാം നമുക്കമ്മതൻ രക്ഷയ്ക്ക് വഴിയൊരുക്കാം. കോർത്തിടാം കൈകോർത്ത് ഒത്തുചേരാം നമുക്കമ്മതൻ രക്ഷയ്ക്ക് വഴിയൊരുക്കാം. ഒന്ന് ഓർക്കുക, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പഠന റിപ്പോർട്ട് അനുസരിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നത് നിലനിൽപ്പിനെന്ന പോലെ തന്നെ മാനസികാരോഗ്യത്തിനും അത്യാവശ്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് നാം വനങ്ങളും കാവുകളും പുഴകളും മലകളും ഒക്കെ പിഴുതുമാറ്റി അവിടെയൊക്കെ വികസനം എന്ന മുഖംമൂടി അണിഞ്ഞ് കോൺക്രീറ്റ് കാടുകളും നാലുവരി പാതകളും നിർമ്മിക്കുന്നു. എന്നാൽ ഗ്രിഗറിക്കുന്നിനെയും പരിസര പ്രദേശങ്ങളെയും മറ്റൊരു ബാംഗ്ലൂർ ആകാൻ ഞങ്ങൾ അനുവദിക്കില്ല. പ്രകൃതി ഞങ്ങൾക്കായി കരുതി വെച്ച വിഭവങ്ങൾ വരും തലമുറയുടെ കരങ്ങളിലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനുള്ള യാത്രയിലാണ് ഞങ്ങൾ. പൈതലേ ഭൂമിയുടെ ഗർഭാശയത്തിൽ നീ പുതിയ പുംബീജമായി വീഴൂ. അടിമണ്ണിലൂടെ നീരുറവയിലൂടെ നീ മരമായി മനുഷ്യനായി പൊഴിയുന്ന മഴയായി ഒഴുകുന്ന പുഴയായി വിടരുന്ന പൂവായി അഴകായി സൂര്യന്റെ കിരണമായി അന്മതൻ സ്ഫുരണമായി പൂർണത നേടൂ. നന്മതൻ സ്ഫുരണമായി പൂർണത നേടൂ.